ബിജെപി മടത്തുവെന്ന് പറഞ്ഞുകൊണ്ട് സിപിഎമ്മിലേക്ക് വന്ന സംവിധായകൻ രാജസേനനും നടൻ ഭീമൻ രഘുവും ഒക്കെ ഇപ്പോൾ ദാ സിപിഎമ്മിന് വലിയ തലവേദനയായി മാറുമോ അതോ സംസ്ഥാന സർക്കാരിനെ തന്നെ ചോദ്യമായി മാറുമോ എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. കാരണം ഒരിടയ്ക്ക് ഭീമൻ രഘു ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പരിഹാസവും വിമർശനവും ഉന്നയിച്ചിരുന്നു. അത് സിപിഎമ്മിനും സഖാക്കന്മാർക്കും തന്നെ തലവേദനയായോ എന്ന ചോദ്യങ്ങൾ സജീവമാകുന്നതിനിടയിലാണ് രാജസേനനും ഇപ്പോൾ ദാ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ചലച്ചിത്ര അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, സംവിധായകൻ വിനയൻ പറഞ്ഞ കാര്യങ്ങൾ, അതിലിപ്പോൾ ദാ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് സംവിധായകൻ രാജസേനനും രംഗത്ത് വന്നിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ രാജസേനൻ നൽകിയിരിക്കുന്ന അഭിമുഖങ്ങളിലൂടെയാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നതും. അവാർഡ് നിർണയത്തിൽ വലിയ ലോബികൾ പ്രവർത്തിക്കുന്നു, രാജസേനന്റെ സിനിമയും ചിലർ തഴഞ്ഞുവെന്നും ചലച്ചിത്ര അവാർഡിൽ വലിയ പാളിച്ചയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് രാജസേനൻ രംഗത്ത് വരുമ്പോൾ ബിജെപിയിലൊന്നും ശരിയാകുന്നില്ല, എന്നാൽ കമ്മ്യൂണിസത്തിൽ കലാകാരന്മാർക്ക് വലിയ ആദരവും പിന്തുണയും കിട്ടുന്നുവെന്ന് വലിയ വായിൽ പറഞ്ഞ സിപിഎമ്മിലേക്ക് എത്തിയ രാജസേനനും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിമർശിക്കുകയാണോ? പതിവായി കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കലാകാരന്മാരോട് നീതി കാണിക്കാറുണ്ടെന്നും എന്നാൽ ഇത്തവണ വലിയ പാളിച്ച പറ്റിയെന്ന് രാജസേനൻ അടിവരയിട്ട് പറയുമ്പോൾ അത് സിപിഎമ്മിനെ തിരിഞ്ഞുകൊത്തുമോ? ചോദ്യങ്ങൾ നിരവധിയാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി തന്നെയാണ്. ഞാനൊരു പെരപ്പങ്കോട്ടുകാരനാണ്, അവിടെ അറിയാലോ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് അവിടെ. എൻ്റെ സഹോദരന്മാരും ഒക്കെ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണ്. എൻ്റെ സഹോദരി പോലും കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് വന്നത്. മോഡിജിയുടെ ഒരു വ്യക്തിപ്രഭാവം, രാജ്യത്തിൻ്റെ ഒരു ഉയർച്ച, കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്നത് തന്നെയാണ്. ആ പ്രത്യേക ശാസ്ത്രത്തിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എവിടെയൊക്കെ വലിയ 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 പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. വലിയ വലിയ താരങ്ങൾ അടങ്ങുന്ന പല സിംഹാസനങ്ങളിൽ നിന്ന് എന്നെ വെട്ടപ്പെട്ട് മാറ്റിയിട്ടുണ്ട്. അത് ചിലപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ അവിടെ വേഷങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ, അതായതുകൊണ്ടോ, പക്ഷെ ചെറിയ ചെറിയ പടങ്ങൾ അക്കാലത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അല്ല, കലാപരമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റേ എന്താ പറയുന്ന സിനിമാറ്റിക് രീതിയിൽ മുന്നോട്ട് പോകണം, അതിലുള്ളൊരു പ്രവർത്തനം എന്നുള്ളതല്ല. സി പി എമ്മിൽ വരാനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്ന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തീരുമാനമുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉത്തമ വിശ്വാസമാണ്. പിന്നെ അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സി എം. അതായത് ഒന്നാം പിണറായി ഇത് വന്നു, രണ്ടാം പിണറായി ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ഇനി മൂന്നാം പിണറായി വിജയന്റെ ഭരണം തന്നെ വീണ്ടും വരാൻ പോവാണ്. അതിന് യാതൊരു സംശയവും വേണ്ട, ഇല്ല, രക്ഷപ്പെടത്തില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. പണമാസം വന്നു, ഈ ഒരു ഷോൾ അണിയിച്ച് ബസ് ഓഫിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അല്ല, എന്ത് റോള് നയിക്കണം, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്, നമുക്ക് പറയാനുള്ളത്.